ബാങ്ക് വായ്പയ്ക്ക് ജാമ്യം നിന്നതിന്റെ പേരിൽ കിടപ്പാടം നഷ്ടമായ കളമശ്ശേരി സ്വദേശി പ്രീത ഷാജി തിരികെ വീട്ടിലേക്ക്. വായ്പാ തുകയും പലിശയും അടക്കം 43 ലക്ഷത്തിലധികം രൂപ തിരികെ കോടതി നിർദ്ദേശപ്രകാരം ബാങ്കിൽ അടച്ചു. ഇനി വീടിന്റെ താക്കോൽ തിരിച്ചുകിട്ടാൻ വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ നൽകും. വർഷങ്ങൾ നീണ്ട നിയമ നടപടികൾക്കു ശേഷമാണ് പ്രീത ഷാജി സ്വന്തം വീട് തിരികെ പിടിക്കുന്നത്. ബാങ്കിന് നൽകാനുള്ള 43,51,362 രൂപയും ലേലം കൊണ്ടയാൾക്ക് 1,89,000 രൂപയുമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റായി നൽകിയത്. ജനങ്ങളിൽ നിന്ന് പലിശരഹിത വായ്പയും സംഭാവനയുമായും സ്വീകരിച്ച പണമാണ് കടം വീട്ടാനായി സഹായിച്ചത്. കിടപ്പാടം തിരികെ പിടിക്കാൻ 15 മാർച്ചിന് മുൻപായി പണം അടയ്ക്കണമെന്നതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. എന്നാൽ അതിനു മുൻപായി തന്നെ പണമടയ്ക്കാനായി. ഇനിയും ഒരു പാവപ്പെട്ട ജനങ്ങളുടെ ഇങ്ങനെ ജപ്തി ചെയ്ത് പോകുന്നവരുടെയൊക്കെ വീട് പിടിച്ചു കൊടുക്കാൻ വേണ്ടി ഞാനും ഇതിലിറങ്ങും എന്നുള്ള ഒരു ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാർക്കും അങ്ങനെ വരെ കോടതി നടപടികളുടെ സാഹചര്യം ഉൾക്കൊണ്ട് സമാന കേസുകളിലും അനുകൂല നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സമരസമിതി നേതാവ് പി ജെ മാനുവൽ പറഞ്ഞു. ഒരു പ്രശ്നാധിഷ്ഠിതമായ പ്രീതയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഇതും മുഴുവനായി ഈ കടത്തിൽ വീണപ്പെട്ട ആളുകളുടെ പ്രധാന പ്രശ്നമാണ്. ഈ പ്രശ്നത്തിലേക്ക് സർക്കാരും കോടതിയും വരേണ്ടതുണ്ട്, വന്നേ തീരൂ. 2 ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് 2,70,00,000 രൂപയുടെ കുടിശ്ശിക കാണിച്ചാണ് HDFC ബാങ്ക് ലേലം നടത്തിയത്. ഇതാണ് കോടതി റദ്ദാക്കിയത്. ന്യൂസ് 18 കൊച്ചി.